ഹായ്, എന്റെ പേര് മായാത്മിക. ഞാൻ മാഹിക്കാരിയാണ്. ഇപ്പോൾ ഇവിടെ ജിപ്മർ കാരക്കാലിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. ഞാൻ സൈലം ഹൈബ്രിഡ് 2020 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സൈലം ഇസ് സംവട്ട് സ്പെഷ്യൽ ഫോർ മീ ബിക്കോസ് ദേ ആർ ദ റീസൺ വൈ ഐ എം സ്റ്റാൻഡിങ് ഹിയർ നൗ. സൈലം ഹൈബ്രിഡ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഐഡിയ ആണ്. ബിക്കോസ് ദാറ്റ് സൈലം ഹൈബ്രിഡ് പ്ലാൻ ഇറ്റ് സെൽഫ് ഗിവ്സ് ഇനഫ് ടൈം ഫോർ അസ് ടു റീകലക്ട് ആൻഡ് ഇനഫ് ടൈം ഫോർ അസ് ടു സ്റ്റഡി ദ തിങ്സ് ക്ലിയർലി ആൻഡ് സോൾവ് ദി മിസ്റ്റേക്സ് ആൻഡ് പ്രോബ്ലംസ് ദാറ്റ് വി ഹാവ് ഫേസിങ് ഇൻ സ്റ്റഡീസ് എന്തോ. അതുകൊണ്ട് തന്നെ എനിക്ക് സൈലം സൈലം ഹൈബ്രിഡ് ആ ഒരു പ്ലാനും എല്ലാം സ്പെഷ്യലായിരുന്നു. പിന്നെ ഫാക്കൽറ്റീസിൻ്റെ കാര്യമാണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിൽ പോലും അവർ നമുക്ക് എന്ത് നമ്മൾ ലോ ആണെങ്കിലോ നമ്മൾ ഡിപ്രസ്ഡ് ആണെങ്കിലോ നമ്മളോട് ഇരുന്ന് നമ്മളെ കൂടെ ഇരുന്ന് നമ്മളെ പ്രശ്നം എന്താണെന്ന് കേൾക്കാനും എല്ലാത്തിനും അവർ സമയം കണ്ടിരുന്നു. ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും ബിസി ആയിരിക്കും എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അവരെപ്പോഴും ആ ഒരു ലോ ടൈമിൽ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ടൈമിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കോഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ട്രയൽസ് ഒരുപാടുണ്ട് സൈലത്തിൽ. നിങ്ങൾക്ക് തന്നെ പോയി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ക്ലാസ്സസ് ഒക്കെ എത്ര അടിപൊളിയാണെന്നുള്ളത്. പിന്നെ മോക്ക് ടെസ്റ്റും എല്ലാം മോസ്റ്റ്ലി അത് നീറ്റ് പാറ്റേൺ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റിൽ കിട്ടുന്ന സ്കോർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും എക്സാം പോയി എഴുതാനുള്ള. പിന്നെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് ആണെങ്കിൽ എല്ലാം അടിപൊളിയാണ്. നീറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴെല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും എങ്ങനെ തുടങ്ങണം എങ്ങനെ കൊണ്ടുപോകണം പ്ലാൻസ് ഒക്കെ എന്നുള്ളത്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലത്തിൽ എന്ത് പ്ലാനാണ് ഫോളോ ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളായിട്ടൊരു പ്ലാനൊന്നും വെക്കാതിരിക്കുക. അവർ പ്രോപ്പറായിട്ട് പറയും ഇന്ന ദിവസം നിങ്ങൾ ഇന്ന കാര്യം പഠിച്ചു പോകണം എന്നുള്ളത്. അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ എല്ലാ എക്സാംസും എഴുതുക. ചില സമയത്ത് നിങ്ങൾക്ക് മോക്കിലൊക്കെ മാർക്കൊക്കെ കുറയും. അന്നേരം ലോ ആൻഡ് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഇല്ലെങ്കിൽ ഫാക്കൽറ്റീസിനോട് സംസാരിക്കുക. അവരെന്നെ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാൻ നോക്കുക. പിന്നെ ഓവറായിട്ട് എല്ലാ പോർഷൻസും പഠിച്ചിട്ട് എക്സാമിന് പോകുന്നതായിട്ടൊന്നും ഇരിക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് ഫോക്കസ് ചെയ്ത് പറഞ്ഞു തരും. ആ പോർഷൻസ് നല്ലോണം പഠിക്കുക. പിന്നെ MCQs ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഒരുപാട് ചെയ്യുക. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. ഒരുപാട് ഓവർ തിങ്കിങ് ഉള്ള ഒഴിവാക്കി കൂളായിട്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി ടീച്ചേഴ്സിനോട് ചോദിക്കാം. അവരെപ്പോൾ അവൈലബിൾ ആയിരിക്കും. സ്കോറൊക്കെ നമ്മൾ എപ്പോഴും മോക്കിന് വരുന്ന ആ ഒരു സ്കോർ തന്നെയായിരിക്കും നമുക്ക് അധികവും നീറ്റിന് കിട്ടുക. അപ്പം അതുകൊണ്ട് മോക്ക് നല്ല രീതിയിൽ എഴുതുക. അതിൽ കൂടുതലായിരിക്കും അധികം കിട്ടുക നീറ്റ്. അപ്പം മൂക്ക് മിസ് ചെയ്യാണ്ട് എല്ലാ മൂക്കും നല്ല രീതിയിൽ എഴുതുക. സ്കോർ പറയുന്നതിനെ കൊണ്ട് ടെൻഷനൊന്നും അടിക്കരുത്. എല്ലാവർക്കും ഓരോ സബ്ജക്റ്റ് ആയിരിക്കും ഫേവററ്റ് ആൻഡ് ഈസി. ചില സബ്ജക്റ്റ് ടഫ് ആയിരിക്കും. എൻ്റെ കേസിൽ ഫിസിക്സ് ആയിരുന്നു കുറച്ചുകൂടെ ടഫ്. അപ്പോൾ ഫിസിക്സ് ഞാൻ ബിഗിനിങ്ങിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ എക്സാം എടുത്തപ്പം സ്കോർ കുറയുന്നത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ടൈം കളയുന്നതിലും നല്ലത് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു മുന്നോട്ട് പോയത്. പിന്നെ ബയോളജി നിങ്ങൾക്ക് മോസ്റ്റ്ലി NCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. NCERT തന്നെ പഠിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ നോക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് കുറേ NCERT നല്ല ഡീപ്പായിട്ട് വായിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പാസേജ് പോലെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മോക്കിലൊക്കെ സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കുക. പിന്നെ ഫിസിക്സ് ഫോർമുല ബുക്ക് ഉണ്ടാക്കി വെക്കുക. അതിൽ അത് റിവൈസ് ചെയ്യുക. മിക്കവാറും ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർമുല ഓർമ്മയില്ലെങ്കിൽ അത് ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പം ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കി വെക്കുക. പിന്നെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊരു ബുക്കിൽ എഴുതി വെക്കുക. പിന്നെ കെമിസ്ട്രി റിയാക്ഷൻസ് എല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കുക. അതുപോലെ നമുക്ക് പെട്ടെന്ന് റിവിഷനാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. എത്ര പഠിച്ചു എന്നൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. എത്ര കണ്ടന്റ് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പം കൂടുതൽ റിവൈസ് ചെയ്യുക, നന്നായി റിവൈസ് ചെയ്യുക. പിന്നെ ബയോളജിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പ്രവീൺ സാറോട് തന്നെ ചോദിക്കുകയല്ലേ. സാറ് എപ്പോഴും കൂടെ ഉണ്ടാവുക. ഇപ്പോൾ ഡിപ്രസ്ഡ് ആയാലും എന്തായാലും സാറാണ് എപ്പോഴും കൂടെ ഉണ്ടാവുക.
ഒരാൾ എടുത്തു പറയുന്നല്ലോ, ഹീസ് സം വാട്ട് സ്പെഷ്യൽ ഫോർ മീ, പ്രവീൺ സർ. ആൻഡ് പഠിക്കുന്ന കാര്യം രാവിലെ എണീച്ച് പഠിക്കണം അല്ലെ രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കണം എന്നൊന്നുമില്ല. ഓരോരോ ആൾക്കാർ ഓരോ ടൈപ്പ് ആയിരിക്കും. ചിലർ മോർണിംഗ് ടൈപ്പ് ആയിരിക്കും, ചിലർ നൈറ്റ് കൂടുതൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക, വെറുതെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. എന്തായാലും ക്ലിയർ ആവും, നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ കാരക്കാൽ ജിപ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാമ്പസാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ സ്റ്റുഡൻറ് ടീച്ചേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇൻഡിവിജ്വൽ കെയറിങ് നിങ്ങൾക്ക് കിട്ടും. ഫാക്കൽറ്റീസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിലും, പിന്നെ INI എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീലും ഇവിടെ കിട്ടും. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്നുള്ള കുട്ടികളുണ്ടാവും, നമുക്ക് പുതിയ പുതിയ ലാംഗ്വേജസ് പഠിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. നിങ്ങളെല്ലാവരും എൻ്റെ ജൂനിയേഴ്സ് ആയിട്ട് ഇവിടെ വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഐ ആം ഇൻവൈറ്റിംഗ് യു ഓൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി സ്റ്റുഡൻസ് ഹു അപ്പിയറിംഗ് ഫോർ ദി 2023 NEET.